ഹൗസസ് നമസ്കാരം മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 40-ൽ പരം ചുംബന രീതികളെക്കുറിച്ച് കാമസൂത്രയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാവട്ടെ ഈ വീഡിയോ സെഷൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് എവരോടും വിനീതമായി താല്പര്യപ്പെടുകയാണ്. ഒപ്പം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. ചുംബനം ചൂടുള്ള കുളിരാണ്. ഇണയുടെ ചുണ്ടുകളിലെ കണ്ണുകളിലെ നെറ്റിത്തടത്തിൽ പിൻകഴുത്തിൽ അവിടുന്ന് വീണ്ടും താഴേക്ക് വികാരത്തിൻ്റെ ചൂടുമായി ചുണ്ടും നാവും അലയുമ്പോൾ അനുഭൂതിയുടെ അഗാധതയിലേക്ക് താണുപോകും ഒരു തൂവൽ പോലെ. ഒരു ചുംബനത്തിൽ നിങ്ങളുടെ മനസ്സും ശരീരവും അലിഞ്ഞ് ഇല്ലാതാകും. സമയം നിശ്ചലമാകും. മണിക്കൂറുകൾ വെറും നിമിഷങ്ങൾ മാത്രമായി തോന്നും. മനസ്സിലെ സ്നേഹത്തിൻ്റെ അമൃതവർഷമുണ്ടാകും. ചുണ്ടും ചുണ്ടും തമ്മിലുള്ള കിന്നാരം പറച്ചിൽ മാത്രമല്ല യഥാർത്ഥത്തിൽ ചുംബനമെന്നുള്ളത്. വികാരവിവശമായ ഹൃദയങ്ങളുടെ ഒന്നു ചേരലാണ് ഓരോ ചുംബനവും. ഒരു ചെറു സ്പർശത്തിൽ തുടങ്ങി വിടർന്ന ചുണ്ടുകൾക്കിടയിലൂടെ ഇണയുടെ നാവ് മെല്ലെ കടിച്ചെടുത്ത് നടത്തുന്ന ആഴമേറിയ ചുംബനം ലൈംഗിക പ്രക്രിയയിൽ എങ്ങനെ ഒഴിവാക്കാനാവും? വികാരത്തിൻ്റെ പരകോടിയിലെത്തിക്കുന്ന ഈ ചുംബനം ഗാഢമായ ഒരു ലൈംഗിക ചുംബനം നൽകുന്ന തീവ്രമായ അനുഭൂതി അനുഭവിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മേൽചുണ്ടിൽ നിന്നും ലൈംഗിക കേന്ദ്രങ്ങളിലേക്ക് ഒരു ഊർജപ്രവാഹം ഉണ്ടാകുമെന്നാണ് ഈ താന്ത്രിക വിദഗ്ധർ പറയുന്നത്. നിങ്ങൾക്ക് എത്ര വിധത്തിൽ ചുംബിക്കാൻ അറിയാം? ഓ, അതിലിപ്പം അറിയാൻ എന്തിരിക്കുന്നു എന്ന് ചിലരെങ്കിലും ചോദിച്ചേക്കാം. ഇതൊക്കെ ആശാന്മാരില്ലാതെ പഠിക്കുന്ന പാഠങ്ങളല്ലേ എന്ന് ചോദിക്കുന്നവരാണ് കൂടുതൽ പേരും. എന്നാൽ 40-ൽ പരം ചുംബനങ്ങളെക്കുറിച്ച് കാമസൂത്രത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ 40-ൽ പരം ചുംബന രീതികളുണ്ടെന്നും അറിയുക. ഇവയോരോന്നും നിങ്ങളെ ഉണർത്തുന്ന ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഇണയുടെ മുഖത്തെ അതിവേഗത്തിലുള്ള ചുംബനങ്ങൾ കൊണ്ട് മൂടുക. കൺപോളകൾ, ചെന്നി, നെറ്റിത്തടം, കവിളുകൾ എന്നിവ കേന്ദ്രീകരിച്ചാവണം ചുംബനങ്ങൾ. ചുംബിക്കുമ്പോൾ നിങ്ങളുടെ കൺപീലികൾ കൊണ്ട് ഇണയുടെ മുഖത്ത് സാവധാനം ഒഴിയണം. ആസക്തി കൊണ്ട് അപ്പോൾ ഇണയുടെ വായ് തുറന്നു വരുമെന്നാണ് കാമശാസ്ത്രം പറയുന്നത്. ശ്വാസം പോലും നിലച്ചു പോകുന്ന ഈ ചുംബനം പരിശുദ്ധമായ ഒരു ആചാരമാണെന്ന് മുനി രേഖപ്പെടുത്തുന്നുണ്ട്. കീഴ്ചുണ്ടുകളും മേൽചുണ്ടുകളും മാറി മാറി ചുംബിക്കുന്നതാണ് മറ്റൊരു രീതി. തുടർന്ന് ഇരുവരും പരസ്പരം നാവിൻ്റെ നീളമിളക്കുന്ന രീതിയിലേക്ക് വഴിമാറും. നാവുകൾ തമ്മിൽ കുരുത്ത് അതിതീവ്രവും ഗാഢവുമായ ഒരു ചുംബനത്തിലേക്ക് പതുക്കെ എത്തപ്പെടുന്നു. സമയമെടുത്ത് പരസ്പരം കബളിപ്പിക്കുന്നതായി നടിച്ച് ചുണ്ടുകളും നാവുകളും അവസാനം കൊരുത്ത് ഒന്നാകുമ്പോൾ നിങ്ങൾ പിന്നീട് ഈ ലോകത്തെ അല്ലെന്ന് തോന്നും. ഈ നിലയിൽ നിന്നും അത്ര പെട്ടെന്ന് മോചിതരാകണമെന്നും ഇരുവർക്കും തോന്നുകയുമില്ല. ചുംബിക്കാൻ ഒരു മത്സരമാകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കലയിലെ ഭാവനയുടെ അതിര് ആകാശത്തിനും അപ്പുറമാണെന്നാണ് യാഥാർത്ഥ്യം. ഇണയുടെ കീഴ്ചുണ്ട് ആദ്യം സ്വന്തം പല്ലുകൾക്കിടയിലാക്കുന്നയാളാണ് ഇതിലെ അന്തിമ വിജയി. തോൽക്കുന്നയാൾക്ക് വാശി കയറുമെന്ന് തീർച്ചയാണല്ലോ. അപ്പോൾ അടുത്ത മത്സരത്തിന് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ അയാളോ അവളോ അതിന് തയ്യാറാവുകയും ചെയ്യും. മനഃപൂർവ്വം ഒന്ന് തോറ്റുകൊടുക്കുന്നതും ഈ കളിക്ക് കൂടുതൽ ഹരം പകരുന്നതാണ്. മുഖാമുഖം ചെരിഞ്ഞു കിടന്ന് പരസ്പരം ചുണ്ടുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുന്ന രീതിയും വളരെ അഭികാമ്യമാണ്. 7 സെക്കൻഡെങ്കിലും ഈ നില തുടരണമെന്നാണ് ശാസ്ത്രം അനുശാസിക്കുന്നത്. ഒരു യോഗ നിലയിലാണ് ഈ ചുംബന രീതിയുള്ളത്. ഇണയുടെ കീഴ്ചുണ്ട് കടിച്ചു വലിക്കുന്ന ഒരു രീതിയുണ്ട്. കീഴ്ചുണ്ടിൽ അമർത്തി ചുംബിച്ച ശേഷം പതിയെ കടിച്ച് തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. എന്നിട്ട് ചുണ്ടുകളും നാവും ഉപയോഗിച്ച് അതിനെ മെല്ലെ താലോലിക്കുന്നു. ക്രീഡകൾക്ക് ആവേശം നൽകുന്ന ഒരു ചുംബന രീതിയാണിത്. മേൽചുണ്ടിൽ അമർത്തി ചുംബിക്കുന്നതും കടിച്ചു വലിക്കുന്നതുമൊക്കെ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഉത്തേജനമുണർത്തുന്ന ഒന്നാണ്. സ്ത്രീയുടെ ലൈംഗിക അവയവങ്ങളും മേൽചുണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചൈനീസ് സിദ്ധാന്തം കാമസൂത്രത്തിലും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശരീരം മുഴുവൻ ഉണർത്താൻ ഈ രീതിക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. നാവുകൾ തമ്മിൽ ഒരു യുദ്ധമായാലെന്ത് എന്നുള്ള രീതിയിലാവണം. പരസ്പരം നാവുകൾ കൊണ്ട് ഒന്ന് പൊരുതി നോക്കണം. നാവുകൊണ്ട് നിങ്ങളുടെ ഇണയുടെ മേൽവായിൽ തൊടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ബന്ധം ആയുഷ്കാലത്തേക്ക് മുറിയില്ലെന്നാണ് താന്ത്രിക ശാസ്ത്രം പറയുന്നത്. എന്നാൽ അതങ്ങനെ എളുപ്പത്തിൽ നടത്താവുന്ന ഒരു പരിപാടിയല്ല എന്നും മനസ്സിലാക്കുക. അല്പം പ്രായോഗിക പരിശീലനത്തിലൂടെ മാത്രമേ അത് സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. പരസ്പരം നാവ് വലിച്ചു കുടിക്കാൻ ശ്രമിക്കാം. പതിയെ തുടങ്ങി ശക്തമായി നാവ് ചുണ്ടുകൾ കൊണ്ട് വലിച്ചെടുക്കണം. സ്വന്തം നാവ് കൊണ്ട് ഒഴിയുകയും ചെയ്യാം. കീലെ എന്ന ലൈംഗിക ശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായത്തിൽ പുരുഷൻ്റെ നാവ് അവൻ്റെ ലിംഗത്തിന് സമാനമാണ് എന്നുള്ളതാണ്. നാവിൽ ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തേജനങ്ങളും ലൈംഗിക മർമ്മവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പുരുഷനിൽ വന്യമായ ആവേശമുണർത്താൻ അവൻ്റെ നാവിനെ ഉത്തേജിതമാക്കിയാൽ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫ്രഞ്ച് കിസ് എന്നും ഈ രീതി അറിയപ്പെടുന്നു. രതിമൂർച്ചയുടെ ആനന്ദവേളയിൽ ഉമിനീർ പുരുഷൻ്റെ വായിലേക്ക് ഹിമബിന്ദു പോലെ ഇറ്റുവീഴ്ത്താൻ നിങ്ങൾക്കാകുമോ ചോദിക്കേണ്ട ചോദ്യമാണ്. ഏറ്റവും വികാര തീവ്രമായ ചുംബനമാണത്. താന്ത്രിക വിധി അനുസരിച്ച് സ്ത്രീയുടെ ഉമിനീര് അമൃതാണ്. രതിമൂർച്ചയുടെ നിർവൃതിയിലുള്ള സ്ത്രീയുടേതാകുമ്പോൾ അതിന് പ്രത്യേകത കൂടുതലുമാണ്. 40-ൽ പരം ചുംബന രീതികളെക്കുറിച്ച് വളരെ വിശദമായി വിശദീകരിച്ചിരിക്കുന്ന കാമസൂത്രയിൽ പെടുന്ന ഏതാനും ചുംബന രീതികളാണ് മേൽ വിവരിച്ചത്. എന്തൊക്കെയായാലും ദാമ്പത്യ ജീവിതം ഒരിക്കലും ഒഴിയാത്ത ഒരു മധുചഷകമാകുന്നത് ഓരോ തവണയും പുതുമയും പുതിയത് കണ്ടെത്താനുള്ള അന്വേഷണത്തിലുമാണല്ലോ.
ഇണയുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരനുഭവമാകണം ഓരോ ചുംബനവും. ഇനിയുള്ള രാവുകളിൽ നിങ്ങളുടെ ഉമിനീർത്തുള്ളികൾ സ്നേഹത്തിൻ്റെ ഹിമഗണങ്ങളാകട്ടെ. ഈ സെഷൻ ഏവർക്കും പ്രയോജനകരമാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ.